ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ബിരിയാണി വെക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഫിഷ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്യുകയാണ്. അതിനായിട്ട് ആദ്യം 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. വറ്റ എന്ന ഫിഷാണ് നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പകുതി ചെറുനാരങ്ങയുടെ നീര് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർക്കുക. എന്നിട്ട് ഇവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ മസാല ഫിഷിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഫിഷിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല എടുക്കാം. മസാല എല്ലാം തേച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഫിഷ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് 1/2 ഫ്രൈ ചെയ്യുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 സവോള അരിഞ്ഞത് ചേർക്കുക. ഇതിനെ നന്നായിട്ട് വഴറ്റുക. ഇപ്പോൾ സവോള നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവ നന്നായിട്ട് വഴറ്റുക. ഇവയെല്ലാം നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇവയൊന്ന് മിക്സ് ചെയ്യുക. സവോളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇപ്പം നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ബിരിയാണി മസാലയാണ്. ഷാൻ എന്ന കമ്പനിയുടെ ബിരിയാണി മസാലയാണ് എടുത്തിട്ടുള്ളത്. ഇതിലെ എല്ലാ ഇൻഗ്രീഡിയൻസും അടങ്ങിയിട്ടുള്ളതാണ്. അതൊരു 2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ മസാലയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതാ ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മസാലയ്ക്ക് പ്രത്യേക ഒരു സ്മെല്ലായിരുന്നു. ഇനി നമുക്ക് അരി വേവിക്കുന്നതിനാവശ്യമായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പകുതി ചെറുനാരങ്ങാനീര് ചേർക്കുക.
അരി വേകുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടെ ചേർക്കുക. ഇപ്പോൾ ദാ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന അരി ചേർത്ത് കൊടുക്കുക. ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ദാ അരി വെന്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ വെള്ളം ഊറ്റിയെടുക്കണം. ഇനി നമുക്ക് ദം ചെയ്യാം. നേരത്തെ നമ്മൾ മസാല റെഡിയാക്കി വെച്ചിരുന്നതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഫിഷ് ചേർത്ത് കൊടുക്കുക. അതിന് മുകളിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം കുറച്ച് ഫ്രൈ ചെയ്ത സവോളയും കൂടെ ചേർക്കുക. വീണ്ടും അതിന് മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. അതിന് മുകളിലേക്ക് ബാക്കി ഫിഷും കൂടെ വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും ഫ്രൈ ചെയ്ത സവോളയും കൂടെ ചേർത്ത് കൊടുക്കുക. ഫ്രൈ ചെയ്ത കാഷ്യൂവും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞങ്ങളതൊന്നും ചേർത്തിട്ടില്ല. വളരെ പെട്ടെന്ന് ചെയ്തെടുത്തൊരു ബിരിയാണിയാണ്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പൈനാപ്പിൾ എസെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എസെൻസ് ചേർക്കുമ്പോൾ ബിരിയാണിക്ക് നല്ലൊരു മണം ഉണ്ടാവുമല്ലോ. പിന്നെ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ ദമ്മിൽ വെക്കണം. അതിനായിട്ടൊരു കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിന് മുകളിലാണ് ബിരിയാണി വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ബിരിയാണി അടിയിൽ പിടിക്കില്ല. അങ്ങനെ ദാ നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഫിഷ് ബിരിയാണി റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഞങ്ങളിടുന്ന വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.